വേണ്ടി നാം ഒരുങ്ങുന്നതിന്റെ ഏഴാം ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്। എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ എട്ട് നോമ്പ് ആചരണത്തിൽ മുന്നേറുമ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോ ഭൂമിയിലേക്ക് അനേകം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്। ഈ ദിവസങ്ങളിലെല്ലാം എന്റെ ഫോണിലേക്ക് കടന്നുവരുന്ന ഓരോ മനുഷ്യരുടെയും ടെസ്റ്റിമണികൾ വളരെയധികം അനുഗ്രഹത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ പകരുന്നുവെന്ന് സത്യമാണ്। ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുക। കർത്താവ് പറഞ്ഞിട്ടാണ് ഈ ഒരു ശുശ്രൂഷ ചെയ്യുന്നത്। അധികമായ ജ്ഞാനങ്ങളൊന്നും ഇതിനെക്കുറിച്ച് എനിക്കില്ല, പക്ഷേ ഈശോയോട് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ച് അല്പനേരം അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിശ്ചയമായും ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്। എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്, ഈ വചന ശുശ്രൂഷ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്। പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചന ശുശ്രൂഷയ്ക്ക് മുമ്പായി ഒരു വചന ഭാഗത്തിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്। സങ്കീർത്തന 36-ാമത്തെ അധ്യായത്തിൽ അതിമനോഹരമായ വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്। അതിൽ 5-ാമത്തെ വചനം, കർത്താവേ അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു, വിശ്വസ്തത മേഘങ്ങൾ വരെയും। കർത്താവിന്റെ വിശ്വസ്തതയെ കുറിച്ച് മേഘങ്ങളോളം എത്തി നിൽക്കുന്ന ഒരു വിശ്വസ്തതയും ആകാശത്തോളം എത്തി നിൽക്കുന്ന ഒരു കാരുണ്യമുള്ള കർത്താവിന്റെ മുൻപിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ആരാധിക്കാനും ഒക്കെ ഒരുമിച്ച് കൂടിയിരിക്കുക। അപ്പോൾ 36-ാം അധ്യായം ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന കാരുണ്യവും മേഘങ്ങളോട് എത്തി നിൽക്കുന്ന വിശ്വസ്തതയും നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന ദൈവത്തെ എത്ര വാഴ്ത്തിയാലും എത്ര പുകഴ്ത്തിയാലും മതിയാവുകയില്ല। പ്രിയപ്പെട്ടവരെ, ഈ 6 ദിവസങ്ങളിലൂടെ നാം കടന്നുപോയപ്പോൾ എനിക്ക് ഉറപ്പാണ് അനേകം ജീവിതങ്ങൾക്ക് പരിശുദ്ധ അമ്മ തന്റെ സാന്നിധ്യവും ആശ്വാസവും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞിട്ടുണ്ട് എന്ന്। അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ കാരുണ്യം എത്രയോ വലുതാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് സങ്കീർത്തകൻ പറയുന്ന വചനഭാഗങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് ശ്രദ്ധിക്കാം। 36-ാം സങ്കീർത്തനം 7-ാമത്തെ വചനത്തിൽ, ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം, മനുഷ്യ മക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു, അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു, അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു, അങ്ങിലാണ് ജീവന്റെ ഉറവ, അങ്ങയിലാണ് അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം, അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യവും നിഷ്കളങ്ക ഹൃദയർക്ക് അങ്ങയുടെ രക്ഷയും തുടർന്ന് നൽകണമേ। അതിമനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുക, മനുഷ്യ മക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു, അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു, അങ്ങയുടെ ആനന്ദധാരയിൽ നിന്ന് പാനം ചെയ്യുന്നു। പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ടാനും ആനന്ദധാരയിൽ നിന്ന് പാനം ചെയ്യാനും ഭക്ഷിക്കാനും പാനം ചെയ്യാനും എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്ന ഒരു ദൈവം, ആ ദൈവം തിരുവചനങ്ങളിലൂടെ ദിവ്യകാരുടെ ആരാധനയിലൂടെ എന്നെയും നിങ്ങളെയും തന്റെ സ്നേഹത്തിൽ നിന്ന് ഭക്ഷിക്കാനും പാലം ചെയ്യാനും ക്ഷണിച്ച ഈ ദിവസങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകൾ അടച്ചേ, കർത്താവെ നിന്റെ സമൃദ്ധിയിൽ നിന്ന് ഭക്ഷിക്കുവാൻ, നിന്റെ ആനന്ദധാരയിൽ നിന്ന് പാലം ചെയ്യാൻ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹാലലുയ്യ 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 ഹാലലുയ്യ. കർത്താവേ മഹത്വം 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 മഹത്വം. ഈശോയെ നന്ദി 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 നന്ദി. ആരാധന 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 ആരാധന. ഹാലലുയ്യ 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 ഹാലലുയ്യ. കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കർത്താവേ നന്ദി പറയുന്നു, ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹാലലുയ്യ ഈശോയെ നന്ദി. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വിളങ്ങി നിന്നിരുന്ന അതിപ്രധാനമായ ഒരു സുഹൃത്തെ കുറിച്ച് നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ അമ്മയുടെ കൃപയും അമ്മയുടെ സാന്നിധ്യവും നമുക്ക് ഉണ്ടാകാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക, പരിശുദ്ധ അമ്മ ജ്ഞാനത്തിന്റെ ഇരിപ്പിടമാണ്, സീറ്റ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ ഇരിപ്പിടമാകുന്ന പരിശുദ്ധ അമ്മയെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ജ്ഞാനം എന്ന് പറയുക ഈശോയാണെന്ന് വിശുദ്ധ പൗലോസ് ലീഗ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ 24-30 വചനങ്ങൾ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. വിളിക്കപ്പെട്ടവർ യഹൂദരാകട്ടെ ഗ്രീക്കുകാരാകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവും ആണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനമാണെങ്കിൽ ജ്ഞാനത്തിന്റെ ഇരിപ്പിടമാകുന്നത് പരിശുദ്ധ അമ്മയാണ്. ക്രിസ്തു അവളിൽ ഉള്ളത് കൊണ്ട് അവളെ ജ്ഞാനത്തിന്റെ ഇരിപ്പിടം എന്ന് വിളിക്കാം. വീണ്ടും നമ്മൾ കാണുകയാണ് 30-ാമത്തെ വചനത്തിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവം അവനെ നമുക്ക് ജ്ഞാനം എന്ന് പറഞ്ഞ വീണ്ടും ഇവിടെ പറയുകയാണ്, ക്രിസ്തു ജ്ഞാനമാണ്. അപ്പോൾ ജ്ഞാനത്തിന്റെ ഇരിപ്പിടം പരിശുദ്ധ അമ്മ, ക്രിസ്തുവിന്റെ ഇരിപ്പിടമാണ് പരിശുദ്ധ അമ്മ, ക്രിസ്തു വസിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ടാണല്ലോ വാഗ്ദാന പേടകം എന്ന് പരിശുദ്ധ അമ്മയെ കുറിച്ച് പറഞ്ഞിരിക്കുക. പരിശുദ്ധ അമ്മ ജ്ഞാനത്തിന്റെ ഉറവിടമാണ്. ഒപ്പം തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 1-13 വരെയുള്ള വചനങ്ങളിൽ കർത്താവ് വചനമാണെന്നും വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആദിയിൽ അവിടുത്തോടൊപ്പമായിരുന്നു പറഞ്ഞു വെക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ കുറിച്ച് നമുക്ക് ഒരിക്കൽ കൂടി പറയാൻ പറ്റും, പരിശുദ്ധ അമ്മ വചനത്തിന്റെ അമ്മയാണ്, ജ്ഞാനത്തിന്റെ ഇരിപ്പിടമാണ് വചനത്തിന്റെ അമ്മയാണ്. ജ്ഞാനവും വചനവും ക്രിസ്തുവാണെങ്കിൽ ഞാനും നിങ്ങളും ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ, ജ്ഞാനം നിറഞ്ഞ ക്രിസ്തു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്നിൽ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ജ്ഞാനം വിളങ്ങി നിൽക്കാൻ തുടങ്ങും. ഞാനും നിങ്ങളും വചനത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്നിലും നിങ്ങളിലും വചനമാകുന്ന ജ്ഞാനമാകുന്ന ക്രിസ്തു ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജ്ഞാനമുള്ള വ്യക്തിയായി നമ്മൾ മാറുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെയെങ്കിൽ ജ്ഞാനത്തിന്റെ ഇരിപ്പിടമാകുന്ന പരിശുദ്ധ അമ്മ, പരിശുദ്ധ അമ്മ വചനം ധ്യാനിച്ചതും സഹനങ്ങളിലൂടെ കടന്നുപോയതുമൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഉത്തമബോധത്തിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വചനത്തിൽ ഇപ്രകാരം ഒരു വചനം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്റെ മാടപ്പിറാവേ, പാറയിടുക്കുകളിലും ചെങ്കുത്തായ മലയോരത്തിലെ പൊത്തുകളിലും ജീവിക്കുന്ന നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ, ഞാൻ നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം മധുരമാണ്, നിന്റെ മുഖം മനോഹരമാണ്. ഇവിടെ മണവാട്ടിയെ കുറിച്ച് മണവാളൻ പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ മണവാട്ടിയെ കുറിച്ച് മണവാളൻ പറയുമ്പോൾ ഈ മണവാട്ടിയെ മണവാളൻ മാളപ്രാവേ എന്ന് വിളിച്ചിട്ട് അവളുടെ മുഖവും സ്വരവും മധുരമാണ്, മനോഹരമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മധുരമായ സ്വരമുള്ള പരിശുദ്ധ അമ്മ, മനോഹരമായ മുഖമുള്ള പരിശുദ്ധ അമ്മ, അമ്മയുടെ മധുരമായ സ്വരത്തിന്റെയും മനോഹരമായ മുഖത്തിന്റെയും പ്രത്യേകത രണ്ട് കാര്യങ്ങൾ എന്ന് ഈ വചനത്തിന്റെ അർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പാറയിടുക്കുകളിലും ചെങ്കുത്തായ മലയോരത്തിലെ പൊത്തുകളിലും ജീവിക്കുന്ന മുഖം. പാറയിടുക്കുകൾ, എന്താണ് പാറ? പാറയ്ക്ക് പലവിധ വ്യാഖ്യാനങ്ങൾ സഭാപിതാക്കന്മാരും ബൈബിൾ പണ്ഡിതന്മാരും പറഞ്ഞു വെക്കുമ്പോൾ ഈശോ ഇപ്രകാരം പറയുകയാണ്. 10-ാം സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ കർത്താവ് വചനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, പാറമേൽ
भवन पणुद मनुष्य अध्याय वचन वचन श्रमिक अुसव भवन पणुद विवेकवद मनुष्य अल वचन जीविक व्यक्ति पापे उड़स्थान व्यक्ति पाक जीविक मुख प्रिय मकड़े परिशुद्ध अम्म वचन ध्यान पाक वचन इूटे अम्म कड़पो वचन ध्यान वचन आहंगे अम्म इंडम चुत मलयोर चुत मलयोर कड़पम अब भारमे प्रयासम बुद्धिमुट मल कड़क बुद्धिमुट मल और प्रतिसंधिय सहन जीविक वचन इरीपाय ज्ञान इरीपाय परिशुद्ध अम्म वचन ध्यान सहन कड़पी प्रिय मे परिशुद्ध अम्मये ध्यान अम्म जीवन नाम ध्यान ज्ञान वचन कई ध्यान ज्ञान ईशोयो चेरान ज्ञान नामिले निम्ञान रूपपेटे प्रिय मे वचन ज्ञान कड़वरा वचन ईशो ज्ञानी वचन ईशो परिशुद्ध अम्म उदर उल्कि अम्मेल ज्ञान निरु अम्मे ज्ञान निर्णय वचन वचन इनकाने वचन मनुष्यवतार परिशुद्ध अम्मे नाम का वचन मनुष्यवतार वचन वचन अम्मे मंसम धरचु अम्म उदर ज्ञान ईशो अम्म हृदय ज्ञान नाम वचन वाईको वचन ज्ञान हृदय कड़व अब हृदय जीवन वचन ईशो ज्ञान ईशो कड़वान नाम आग्रह प्रार्थिक ज्ञान इरीपा परिशुद्ध अम्मयो अदार परिशुद्ध अम्मयो अम्मे ज्ञान निव तरणमे प्रार्थिक अब ज्ञान एनेशोये स्वंत प्रभाषक पुस्तक पत्ते वचन एल ज्ञान दैव भक्ति ज्ञान नियम पूर्त इवे वीशोये एला ज्ञान ईशोए ज्ञान कमें दैवत भक्ति दैव भक्ति ज्ञानी इन अब परिशुद्ध अम्मयो भक्त या जपम अर्पितो अम्मय वचन ईशो ज्ञान लिखा इन ज्ञान नियम पूर्तमें नियम पूर्तरण क्रिस्तुन आ सविशेष नाम निपा वचन ईशोये या भक्ति कई वचन ईशोये या ध्यान भक्ति अम्मयो चेर वचन आहंगेबो दैव नमु कृप तरह ई ज्ञान मत सविशेष ज्ञान पुस्तक अध्याय आराम वचन आराम अध्याय पन्ाते वचन ज्ञान करुणामय ज्ञान तेजसुट परिशुद्ध अम्मयो प्रार्थिक अम्म मध्यस्थ वी कृपक चुरी कम ज्ञान अम्म की भाव വീണ്ടും പരിശുദ്ധ അമ്മയുടെ മനോഹാരിതയെ കുറിച്ച് സഭാപിതാക്കന്മാരും ഒക്കെ വർണ്ണിച്ചു വെച്ചിരിക്കുക അതിസുന്ദരിയായ തേജസ്സുള്ള പരിശുദ്ധ അമ്മ 12 നക്ഷത്രങ്ങൾ ചൂടിയിരിക്കുന്ന പരിശുദ്ധ അമ്മ ചന്ദ്രനെ ഉടയാളിയാക്കിയിരിക്കുന്ന പരിശുദ്ധ അമ്മ അപ്പോൾ പരിശുദ്ധ അമ്മയുടെ തേജസ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുക അപ്പോൾ ജ്ഞാനം തേജസ്സുറ്റതാണ് ज्ञान अम्मे निर्णय ज्ञान ईशोय आ ईशो अम्मे निर्णय
അമ്മ ജ്ഞാനത്തിന്റെ ഇരിപ്പിടമായി അതുകൊണ്ട് അമ്മയിൽ കരുണയുണ്ട് അമ്മയിൽ തേജസ്സുണ്ട് പ്രിയപ്പെട്ട മക്കളെ വെളി പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ജ്ഞാനത്തിന്റെ ഇരിപ്പിടമാകുന്ന ഈശോയെക്കുറിച്ച് ജ്ഞാനത്തിലിരിപ്പിടമാകുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളിലും ഈ ഈശോ രൂപപ്പെടണം ഈ ഈശോ നമ്മളിലും ജീവിക്കണം ഈ ഈശോ നമ്മളിലും വളരണം അതിനുള്ള കൃപ ചോദിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പരിശുദ്ധയമ്മേ ജ്ഞാനത്തിലിരിപ്പിടമാകുന്ന പരിശുദ്ധയമ്മേ കരുണാമയായ പരിശുദ്ധയമ്മേ തേജസ്സുറ്റതായ പരിശുദ്ധയമ്മേ തേജസ് നിറഞ്ഞുനിൽക്കുന്ന പരിശുദ്ധയമ്മേ ഞങ്ങളുടെ ജീവിതത്തിലും വചനത്തിന്റെ ആഴങ്ങളിലേക്ക് സഹനത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നുപോയി തേജസ്സുള്ള ജീവിതം നയിക്കാൻ കരുണയുള്ള ജീവിതം നയിക്കാൻ ജ്ഞാനനിറവുള്ള വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ അമ്മയോട് ചേർന്ന് ജ്ഞാനം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഹാലലൂയ 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 ഹാലലൂയ. ഈശോയെ നന്ദി നന്ദി നന്ദി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഈ നാടുകളില് ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ അമ്മയുടെ മധ്യസ്ഥം വഴി കിട്ടിയ ഏതാനും അനുഗ്രഹങ്ങൾ നിങ്ങളോട് ഈ സമയം ഞാൻ പങ്കുവെക്കുകയാണ്. ഒരു മനുഷ്യൻ എനിക്ക് മെസ്സേജ് അയച്ചത്, ഈ ഓഗസ്റ്റ് മാസം ഒരു മനുഷ്യൻ എനിക്ക് മെസ്സേജ് അയച്ചത് സെപ്റ്റംബർ മാസത്തിലാണ്, ആദ്യ ദിവസങ്ങളിലാണ്. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചത് ഇപ്രകാരമാണ്, ഇന്ന് ബാങ്കിലും മറ്റാവശ്യങ്ങൾക്കുമായി എനിക്ക് 8 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. വലിയ കടബാധ്യതയിലാണ്, പ്രാർത്ഥിക്കണം. ഞാൻ ഈ മനുഷ്യനോട് പ്രാർത്ഥിച്ചോളാം, പരിശുദ്ധ അമ്മ സഹായിക്കുമെന്ന് പറഞ്ഞ് തിരിച്ച് ഒരു മറുപടി അയച്ചു. എന്നാല് ശനിയാഴ്ച ഏകദേശം രാവിലെ 7:19 എനിക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. 1 രൂപ പോലും ഇന്നലെ എനിക്ക് കിട്ടിയിട്ടില്ല. എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. വലിയ ടെൻഷനിലാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 7:40 അടുത്ത മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ബാങ്കിൽ നിന്ന് എന്ത് ആക്ഷൻ എടുക്കുമെന്നും എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ചേർത്ത് വെച്ച് ഈ മനുഷ്യന് വേണ്ടി ഈ മനുഷ്യരും ഞങ്ങളും എല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 9:14 എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജ് ഇപ്രകാരമാണ്, പ്രാർത്ഥനകൾക്ക് ഒത്തിരി നന്ദി. 5 ലക്ഷം വളരെ അത്ഭുതകരമായി അറേഞ്ച് ആയിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപാട് അടയാളങ്ങൾ ചൊരിയും. വചനമാകുന്ന ഈശോയെ കൈകളിൽ എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോ ചെയ്യുന്ന ഒത്തിരി അടയാളങ്ങളുണ്ട്. അതിലൊരു വലിയ ടെസ്റ്റിമണി ഈ അടുത്ത നാളില് എനിക്ക് കിട്ടിയ ഒരു ടെസ്റ്റിമണി, അമ്മയെ സ്നേഹിക്കുന്നവര് വചനം കയ്യിലെടുക്കണം. വചനമാകുന്ന ഈശോ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് ജ്ഞാനം കിട്ടാൻ തുടങ്ങും. ഒരു വ്യക്തിയുടെ മെസ്സേജ് ഇപ്രകാരമാണ്, ഈശോയ്ക്ക് 1000 നന്ദി. എത്രയും സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റർ വായിച്ചറിയുന്നതിന് എന്റെ ഒരു സാക്ഷ്യമാണിത്. സിസ്റ്ററെ ഇത് മുഴുവനും വായിക്കണമേ. 2016 ജൂൺ മാസത്തിൽ വീണ് കാലിന്റെ അസ്ഥിക്ക് പൊട്ടലുണ്ടായി. പിന്നീട് അങ്ങോട്ട് വീഴ്ചയുടെ ഒരു ഘോഷയാത്രയായിരുന്നു. കാലിന്റെ കണ്ണ ഇളകിപ്പോയി, വിരലിന്റെ അസ്ഥി തെന്നിമാറി, നടക്കാൻ പറ്റാത്ത അവസ്ഥ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നന്മ നിറഞ്ഞ് മറിയമേ എന്ന് ഒരു പ്രാവശ്യം പോലും ചൊല്ലാൻ എനിക്ക് പറ്റുന്നില്ല. വചനം വായിക്കാൻ പറ്റുന്നില്ല. യൂട്യൂബിലൂടെ ടോക്കുകൾ കേൾക്കുമായിരുന്നു. കേൾക്കുന്നതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. TVയിൽ സിനിമ കാണാൻ മാത്രം ഒരു മടുപ്പും ഇല്ലായിരുന്നു. 2-3 സിനിമ കാണും ഒരു ദിവസം. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ എൻ്റെ നല്ല അമ്മ എന്നൊരു പ്രോഗ്രാം ഞാൻ കണ്ടു. 2016 ജൂലൈ 9 ശാലോം TVയിലൂടെ നല്ല അമ്മ എൻ്റെ നല്ല അമ്മ എന്നൊരു ചെറിയ ജീവിത അനുഭവം പങ്കുവയ്ക്കാൻ കർത്താവ് അനുഗ്രഹിച്ചു. എന്റെ നല്ല അമ്മ ഞാൻ കണ്ടപ്പോൾ പരിശുദ്ധ അമ്മയെ എനിക്ക് വലിയ ഇഷ്ടമാണ്, എന്താണ് പറയുന്നതെന്ന് ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ സിസ്റ്ററിന്റെ പേര് സെർച്ച് ചെയ്തപ്പോൾ സിസ്റ്ററിന് ഒരുപാട് ടോക്കുകൾ കണ്ടു. ഞാൻ
വെറുതെ ഒരെണ്ണം കേൾക്കാൻ എടുത്തു അതിലെ ഒരു വചനമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് പ്രിയപ്പെട്ടവരെ എൻ്റെ ടോക്ക് എന്നല്ല വചന പ്രഘോഷകരായ ആരും കർത്താവിൻ്റെ വചനങ്ങൾ പങ്കുവെക്കുമ്പോൾ വിശ്വാസത്തോടെ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും ഇത് ഈ വ്യക്തി എഴുതിയത് ഞാൻ വായിക്കുകയാണ് വെറുതെ ഒരെണ്ണം കേൾക്കാൻ എടുത്തപ്പോൾ അതിലെ ഒരു വചനമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ചെറുപ്രായം മുതൽ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള വചനമായിരുന്നു അത് യാക്കോബിനോടും ഇസ്രായേലിനോടും പറഞ്ഞതല്ലേ എനിക്ക് എന്താണെന്നാണ് ചിന്തിച്ചത് യെശയ്യ 43:1-5 യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ രൂപപ്പെടുത്തുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് സിസ്റ്റർ ഈ വചനം പറയുമ്പോൾ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല ശക്തമായ ഒരു അടി കിട്ടിയതുപോലെയാ ഹൃദയത്തിൽ കത്തി കയറ്റിയതുപോലെയോ എന്തോ കുറെ നേരത്തേക്ക് ഒരു ഓർമ്മയുമില്ല പിന്നെ ശ്രദ്ധിക്കുമ്പോൾ ആ ടോക്ക് മുഴുവൻ തീർന്നു യൂട്യൂബിലുള്ള സിസ്റ്ററിന്റെ ആ ടോക്ക് മുഴുവൻ ഞാൻ കേട്ടു കാലിന്റെ മുട്ടുമടക്കാൻ പോലും പറ്റാതിരുന്ന എനിക്ക് ഇപ്പോൾ മുട്ടിമേൽ നിൽക്കാനും ജപമാല ചൊല്ലാനും സാധിക്കുന്നു എനിക്ക് ഈശോ പൂർണ്ണ സൗഖ്യം തന്നു വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കുന്നു മിറ്റിനിൽ മുട്ടിമേൽ നിന്ന് സമ്പൂർണ്ണ ജപമാല ചൊല്ലാൻ സാധിച്ചു 90 ദിവസം പൂർണ്ണ ഉപവാസം എടുത്തു ക്ഷീണമോ തളർച്ചയോ ഉണ്ടായില്ല മനുഷ്യൻ ഭക്ഷണം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ടും ജീവിക്കാൻ സാധിക്കുമെന്ന് എന്നെ ഈശോ പഠിപ്പിച്ചു ഈ ലോക്ക്ഡൌൺ കാലത്ത് തിരുഹൃദയ തിരുനാളിന് വേണ്ടി ഒരു നല്ല ഉപസാരം നടത്തി ഒരുങ്ങി ഞാൻ പ്രാർത്ഥിച്ചു എന്റെ ഈശോയെ എനിക്ക് സ്വീകരിക്കാൻ പറ്റി ശരീരത്തിനും മനസ്സിനും വലിയ സൗഖ്യം കിട്ടിയിരിക്കുന്നു ഞാൻ എന്നും ഒരു പരാതി പെട്ടിയായിരുന്നു എന്താ ഈശോയെ ഇങ്ങനെ എന്താ ഈശോയെ ഇങ്ങനെ എന്നൊക്കെ എപ്പോഴും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇതിൽ നിന്നെല്ലാം ഒരു വിടുതൽ കിട്ടാൻ കാരണമായത് വചനമാണ് പ്രിയപ്പെട്ട മക്കളെ പിന്നീട് ആ സ്ത്രീ തന്റെ ജീവിതത്തിൽ എഴുതിയിരിക്കുകയാണ് ഇത് വിരലുകൊണ്ടല്ല എന്റെ ഹൃദയം കൊണ്ടാണ് ഞാൻ എഴുതുന്നത് അത്രമാത്രം ഈശോ എന്നോട് ചേർന്ന് വന്നു പ്രിയപ്പെട്ട മക്കളെ ആരും പറഞ്ഞു എന്ത് പറഞ്ഞു എന്നതല്ല വചനം ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കൂടെ ഇരുന്ന് നീ വചനം വായിച്ചു തുടങ്ങുമ്പോ ജ്ഞാനമുള്ള വചനം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തുടങ്ങും സൗഖ്യമാകും തിരിച്ചറിവ് കിട്ടാൻ തുടങ്ങും നിന്റെ ജീവിതത്തിൽ കൃപകൾ നിറയ്ക്കാൻ തുടങ്ങും പ്രിയപ്പെട്ട ദൈവമക്കളെ ആ വചനമാകുന്ന ഈശോ ആ ജ്ഞാനമാകുന്ന ഈശോ തിരുവർത്താനയിലേക്ക് എഴുന്നള്ളി വരാൻ പോകുകയാണ് ആ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ തിരുവോസ്തിയിൽ സന്നിഹിതനായി ഞങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ അനുഗ്രഹിക്കാൻ കരങ്ങൾ നീട്ടിപ്പിടിച്ചായിരിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നാം കടന്നു പോകുന്ന വഴികളിലെല്ലാം പിതാവ് ഒരു കുഞ്ഞിനെ എന്നതുപോലെ നമ്മെ കരങ്ങളിൽ വഹിച്ച് ഇവിടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന മഹത്വപുരനായ തമ്പുരാന്റെ സന്നിധിയിൽ മുഴുമനസ്സോടെ നമുക്ക് ആശ്രയിക്കാം മുഴുഹൃദയത്തോടെ നമുക്ക് ചേർന്നിരിക്കാം പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയോട് ചേർന്ന് ആരാധന അർപ്പിക്കുന്ന ദിവസത്തിൻ്റെ 7-ാം ദിനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു പരിശുദ്ധ അമ്മയെ സ്വർലോക രാജ്ഞിയായി മുടിധരിപ്പിച്ച സ്വർഗാരോപിതയായ പരിശുദ്ധ അമ്മ അനുഗ്രഹങ്ങളാൽ സമ്പന്നയാക്കപ്പെട്ട പരിശുദ്ധയമ്മ കുടുംബങ്ങളിൽ ആശ്വാസം പകരുന്ന പരിശുദ്ധയമ്മ ഈ തിരുവാൾത്താരുടെ മുമ്പിൽ മുട്ടുകൊത്തി ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുമ്പോൾ അമ്മയോട് ചേർന്ന് എല്ലാ നിയോഗങ്ങളും പെറുക്കിയെടുത്തുകൊണ്ട് നമ്മൾ ഈശോയെ ആരാധിക്കുകയാണ് ആരാധിക്കുന്ന കർത്താവേ ആരാധിക്കുന്ന കർത്താവേ എല്ലാ ഹൃദയങ്ങളും ആത്മാവിൽ പറഞ്ഞുകൊണ്ടിരിക്കണം ആരാധിക്കുന്ന കർത്താവേ പ്രിയപ്പെട്ട മക്കൾ ഈ ആരാധന മണിക്കൂർ അത്ഭുതത്തിൻ്റെ മണിക്കൂറാണ് 7-ാം ദിനത്തിൻ്റെ ആരാധന അത്ഭുതത്തിൻ്റെ മണിക്കൂറാണ് നിങ്ങൾ ചോദിക്കുന്ന മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സ്വർഗപിതാവ് അറിയുന്നുണ്ടെന്ന് ഈശോ പറഞ്ഞെങ്കിൽ നിത്യജീവന്റെ അപ്പത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് ഈശോ സംസാരിച്ചപ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ആവശ്യപ്പെട്ടു കർത്താവേ
ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, തിരുവോസ്തു എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ പക്കൽ ഇന്ന് നമ്മുടെ വിശപ്പുകൾ മുഴുവൻ നമ്മൾ സമർപ്പിക്കുന്ന ദിവസമാണ്. കർത്താവ്, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ എന്ന് അവർ ആവർത്തിച്ച് ചോദിച്ചതുപോലെ ഇന്ന് നിങ്ങൾ ഈശോയോട് ചോദിക്കാൻ പോവുകയാണ്, ഈശോയെ എനിക്ക് ഈ അപ്പം തരണേ. ഒരുപക്ഷെ മനസ്സിൻ്റെ വേദനകൾ അകറ്റാനൊരു അപ്പമായിരിക്കും ആശ്വാസത്തിൻ്റെ അപ്പം. ഒരുപക്ഷെ ഒറ്റപ്പെടലിൽ ഏകാന്തത അനുഭവിക്കുന്ന നിനക്ക് സ്നേഹത്തിൻ്റെ ഒരപ്പമാകും ഇപ്പോൾ വേണ്ടത്. നിന്റെ വിശപ്പ് അതാണ്. ഒരുപക്ഷെ വിവാഹം എന്ന കൂതാശയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തതിൽ തടസ്സപ്പെട്ട് നിൽക്കുന്ന നിരാശപ്പെട്ട മനസ്സിന് കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ അപ്പം വേണം. രോഗിയാണ് നീ എങ്കിൽ നിനക്ക് സൗഖ്യത്തിൻ്റെ അപ്പം വേണം. കടബാധ്യതയുള്ള മനുഷ്യനാണ് നീയെങ്കിൽ നിനക്ക് സാമ്പത്തിക മേഖലയുടെ അഭിവൃദ്ധിയുടെ ഒരു അപ്പം വേണം. ആത്മീയ മേഖല വരണ്ടുണങ്ങിപ്പോയ നിനക്കാണെങ്കിൽ ആത്മാവിൽ അഭിഷേകത്തിനൊരു അപ്പം വേണം. പ്രിയപ്പെട്ട മക്കളെ, പലതരത്തിലുള്ള വിശപ്പുകൾ അനുഭവിക്കുന്ന നീ ഇന്ന് ബർത്തിമേയസായിട്ടോ ശതാധിപനായിട്ടോ രക്തസ്രാവക്കാരി സ്ത്രീയായിട്ടോ പാപിനിയായ മറിയമായിട്ടോ ഒക്കെ ഈശോയുടെ മുമ്പിൽ അണിനിരക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ ഈശോയെ. ഈശോയോട് ഓരോ ജീവിതങ്ങളും പറയട്ടെ, എൻ്റെ കർത്താവേ, എൻ്റെ ഈശോയെ, എൻ്റെ കർത്താവേ, എൻ്റെ ഈശോയെ. പ്രിയപ്പെട്ട മക്കളെ, ഇത് അനുഗ്രഹത്തിൻ്റെ ആരാധന മണിക്കൂറാണെന്ന് വീണ്ടും ഈശോ സംസാരിക്കുകയാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളെല്ലാം ജീവിതം മുഴുവൻ ചേർത്ത് വെച്ചോണം. ഓരോ നിമിഷം കണ്ണടയ്ക്കുമ്പോഴൊക്കെ കർത്താവിൻ്റെ കൃപകൾ ഭൂമിയിലേക്ക് ധാരാളമായി ചൊരിയപ്പെടുന്ന ദർശനങ്ങളാണ് ഈശോ തരിക. എൻ്റെ ഈശോയെ, നിന്റെ മക്കൾ ഓരോരുത്തരും ആയിരിക്കുന്നിടങ്ങളിലേക്ക് ദിവ്യകാന്തത്തിൽ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കൃപ ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. നന്ദി പറയുകയാണ് കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ജീവിതത്തിൽ ഈ മക്കളുടെ കുടുംബങ്ങൾ നിന്നിലേക്ക് അഭയം തേടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, രണ്ടു കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിനക്ക് ഏതൊക്കെ അപ്പമാണോ വേണ്ടത് അതെല്ലാം ചോദിച്ച് മേടിച്ചുകൊണ്ട് വിളിച്ച ഈശോ, 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 ഈശോയെ, ഈശോയെ, ഈശോയെ. സ്തുതിക്കുന്ന കർത്താവെ, നന്ദി പറയുന്ന കർത്താവെ, ആരാധിക്കുന്ന കർത്താവെ, ആരാധിക്കുന്ന, ആരാധിക്കുന്ന, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാം. ഓ കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ, ശത്രുമുഖത്ത് നിന്നുകൊണ്ട് കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന എൻ്റെ കർത്താവെ, അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കാണാൻ ഹൃദയം തുറന്ന് ഞങ്ങൾ വിളിക്കുന്നു. ഈശോ, ഈശോ, ഈശോ. ആരാധന, 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 ആരാധന. ശക്തിയോടെ കരങ്ങൾ അടിച്ച്, ശക്തിയോടെ കരങ്ങൾ അടിച്ച് അഭിഷേകം നിറവുണ്ടാകാൻ ആഗ്രഹിച്ച് മതിമറന്ന് പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കാൻ, പരിശുദ്ധാത്മ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മ കൃപ നിറയപ്പെടുവാൻ, ആത്മശരീരങ്ങളെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട പരിശുദ്ധിയമ്മയെ പോലെ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധി പാലിച്ചുകൊണ്ട് പരിശുദ്ധാത്മ നിറവിൽ വ്യാപരിക്കാൻ, ലോകത്തിലേക്ക് അനേകങ്ങൾ ചൊരിയുമാർ ദൈവത്തിന്റെ സാക്ഷിയായി മാറാൻ കൃപ ചോദിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, തീ പോലെ ഇറങ്ങുന്ന അഭിഷേകം ഇപ്പോൾ ഈ ആലയത്തിൽ എല്ലാ മക്കളിലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ അടിച്ചു പാടാം. തീ പോലെ ഇറങ്ങണമേ, തീ പോലെ ഇറങ്ങണമേ. തീ തിരുവോസ്തിയിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. പരിശുദ്ധാത്മ നിറവിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന ഈശോ. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 62:11 വചനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു: കർത്താവ് ഭൂമിയുടെ അതിർത്തികൾ വരെ അവിടുന്ന് പ്രഘോഷിക്കുന്നു. ജനതകൾ അറിയട്ടെ, സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രക്ഷ വരുന്നു, ഇതാ അവിടുത്തെ പ്രതിഫലം അവിടുത്തോടുകൂടെ, സമ്മാനം അവിടുത്തെ മുൻപിലും. കർത്താവിൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധ ജനമെന്ന് അവർ വിളിക്കപ്പെടും. അന്വേഷിക്കപ്പെടുന്നവളെന്നും ആ പരിത്യക്ത നഗരമെന്നും നീ വിളിക്കപ്പെടും. ഓ കർത്താവേ, കർത്താവ് രക്ഷിക്കപ്പെട്ട വിശുദ്ധ ജനം, കർത്താവേ, നിന്റെ വിശുദ്ധ ജനമായി ഞങ്ങളുടെ കുടുംബങ്ങൾ മാറണം. ഈശോയെ, നിന്റെ വിശുദ്ധ ജനമായി ഞങ്ങളുടെ കുടുംബങ്ങൾ മാറുവാൻ അങ്ങയുടെ ദാസർക്ക് വേണ്ടി അങ്ങ് നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓ കർത്താവേ അവിടുന്ന് ചൊരിയണമേ. ജോബ് ഇപ്രകാരം അങ്ങയോട് പറഞ്ഞ് 23:14, എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളതൊക്കെ അവിടുന്ന് നിറവേറ്റും. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മ പ്രകാശം നിറഞ്ഞ അമ്മയാണ്. ജീവിതത്തിൽ ഇരുണ്ടുപോയ ചില മേഖലകളെ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. എൻ്റെ അമ്മേ,
ദിവ്യകാരുണ്യത്തിൻ്റെ കൃപയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാൻ അമ്മ ഇപ്പോൾ തിരുവോസ്തിനാഥനോട് അപേക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഈശോയുടെ സന്നിധിയിലെല്ലാം ഒരുമിരുന്ന് ശാന്തമായിരുന്ന് കണ്ണുകളടച്ച് അമ്മയുടെ മടിത്തട്ടിലേക്കൊന്ന് ചേർന്നിരുന്ന് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു പരിശുദ്ധയമ്മ, അനുഗ്രഹങ്ങൾ മേടിച്ചു തരുന്ന ഒരു പരിശുദ്ധയമ്മ, കാനായിലെ കല്യാണ വിരുന്ന് പോലെ നിന്റെ കുടുംബം ആയി മാറട്ടെ. നിന്റെ കുടുംബത്തിൽ വീഞ്ഞിൻ്റെ കുറവെന്നതുപോലെ സർവപ്രധാനമായ പല കാര്യങ്ങളുടെയും കുറവുകളുണ്ട്. ഇന്ന് നിന്റെ കുടുംബം അവഹേളനത്തിൻ്റെ വക്കിലാണ്, ജപ്തിയുടെ വക്കിലാണ്, അപമാന ഭാരം കൊണ്ട് തകർന്നിരിക്കുകയാണ്. മക്കളുടെ വഴിതെറ്റിയ ജീവിതം, ജീവിത പങ്കാളിയുടെ നിരന്തരമായ മദ്യപാനം, ജീവിത പങ്കാളിയുടെ അവിശ്വസ്തം നിറഞ്ഞ ജീവിതങ്ങൾ, പല വിധത്തിൽ അപമാനിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് നീ എത്തിപ്പെട്ടിട്ടുണ്ടോ? വേണ്ടതൊക്കെ നഷ്ടപ്പെട്ട് കുറവ് നിറഞ്ഞൊരു കുടുംബമാണോ നിൻ്റേത്? ആ കുടുംബത്തിൽ അമ്മയെ ഒന്ന് ചേർത്ത് പിടിക്കാമോ മക്കളെ? പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കുക. തിരുവോസ്തിയുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന അമ്മയുടെ അടുക്കൽ നിന്റെ ജീവിതം നീ ചേർത്ത് വയ്ക്കും. എൻ്റെ പരിശുദ്ധ അമ്മേ, ഈശോയോട് എനിക്ക് വേണ്ടി ഒന്ന് പറയണേ അമ്മേ. എനിക്ക് വേണ്ടി, പ്രിയപ്പെട്ട മക്കളെ, ഇപ്രകാരം ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: അമ്മ എൻ്റെ അടുത്ത് വരണേ, എൻ്റെ അടുത്ത് വരണേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ വന്നില്ല എന്ന് നിനക്ക് തോന്നിയാൽ, നീ ഒന്ന് കരഞ്ഞാൽ അമ്മ നിൻ്റെ അടുക്കൽ വരുമെന്ന്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം റോസാപ്പൂവിൻ്റെ ഇതളുപോലെ പരിശുദ്ധവും പരിമളം പരത്തുന്നതുമായി പരിശുദ്ധ അമ്മ, എൻ്റെ അമ്മേ, എൻ്റെ കുടുംബത്തിൽ അശുദ്ധിയുടെ സ്മെല്ലുണ്ടമ്മേ, എൻ്റെ കുടുംബത്തിൽ മനോഹാരിതയില്ലമ്മേ, അലങ്കോലപ്പെട്ട അവസ്ഥയുണ്ടമ്മേ, പരസ്പരം ഭിന്നിക്കുന്ന അവസ്ഥയുണ്ടമ്മേ, അമ്മ ഈശോയോടൊന്ന് പറയണേ അമ്മേ. എൻ്റെ അമ്മേ, എൻ്റെ കുടുംബത്തിന് വേണ്ടി അമ്മ ഈശോയോടൊന്ന് പറയണേ. പ്രിയപ്പെട്ട മക്കളെ, നിന്റെ കരയുന്ന കണ്ണുനീരുകളെ അമ്മയുടെ കൈക്കുമ്പിളിലേക്ക് കൊടുത്തുകൊണ്ട് അമ്മയുടെ അരികെ ചേർന്ന് നിന്ന് കണ്ണുകളടച്ച് കാൽവരി മലയിൽ സുതൻ്റെ സന്നിധിയിൽ ചേർന്നിരുന്ന പരിശുദ്ധയമ്മ, റോസാപ്പൂ പോലെ അമല മനോഹരിയായ പരിശുദ്ധയമ്മ, ആ അമ്മയെ നമ്മുടെ അടുക്കലേക്ക് ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, പാടി പാടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഈശോയുടെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുക. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാകുന്ന പരിശുദ്ധയമ്മ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടാൻ അമ്മ പ്രാർത്ഥിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ജീവിതം ചേർത്ത് വെച്ച് രണ്ടു കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഒരു വലിയ വിടുതൽ, ഈ ആരാധനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, വീണ്ടും വിശ്വം അങ്ങനെ പറയുകയാണ്, വലിയൊരു വിടുതൽ സംഭവിക്കും. തടവറയിൽ കടന്ന് ശിഷ്യർ പാടി സ്തുതിച്ചപ്പോൾ ചങ്ങല പൊട്ടി തടവറകൾ പിളർന്ന് വാതിലുകൾ തുറക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവങ്ങൾ ഇപ്പോൾ ഈശോ അനേകം ഹൃദയങ്ങളിലേക്ക് തരുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഒപ്പം ഇത്രയും നാളും താണു കിടന്നിരുന്ന, തകർന്നു കിടന്നിരുന്ന ഒരു കുടുംബത്തെ ഈശോ ഉയർത്തുകയാണ്. ഒരു വ്യക്തിക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോലിയിൽ സെലക്ഷൻ കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. IAS പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന, സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന 19 പേരെ ഈ സമയം ഈശോ കാണുന്നു, കർത്താവിൻ്റെ കൃപ ചൊരിയുന്നതായി വെളിപ്പെടുത്തുന്നു. 6 തവണ IELTS പരീക്ഷ എഴുതി പാസ്സാകാത്ത ഒരു വ്യക്തിക്ക് പാസ്സാകാൻ കൃപ കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഇത് അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ് കേട്ടോ. തടവറ ഭേദിച്ച കർത്താവ് നിൻ്റെ കുടുംബത്തിൻ്റെ തടസ്സങ്ങൾ ഭേദിച്ച് നിന്നെ അനുഗ്രഹിക്കാൻ ഇറങ്ങി വരുന്ന സമയം പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സകല വിശുദ്ധരോടും ചേർന്ന് കർത്താവിനെ ആരാധിക്കണം. കർത്താവേ, എസഹിയൽ പ്രവാചകൻ താഴ്വരയിൽ, അസ്ഥികളുടെ താഴ്വരയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണ്, നിഹിതന്മാരായവർക്ക് ജീവൻ കൊടുക്കണമേ, ജീവൻ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോയെ, ഈ സമയം ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ,
ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ അത് സമർത്ഥമായി ഉണ്ടാകാൻ ഇറങ്ങി വന്ന എൻ്റെ കർത്താവേ ഐസിയുവിലായിരിക്കുന്ന അനേകം മക്കളെ സമർപ്പിക്കുന്നു ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു ആത്മീയ ജീവൻ നഷ്ടപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു കുഞ്ഞാടുകളെ മുമ്പിൽ നടത്തി അവരുടെ പിൻപിൽ അവരെ നയിച്ചു നടത്തുന്ന നല്ല ഇടയനായി എൻ്റെ കർത്താവേ അങ്ങാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാം വിളിച്ച മക്കളെ രണ്ടു കരങ്ങളും ഉയർത്തി ഈശോയെ വിളിക്കട്ടെ ഞാൻ നല്ല ഇടയനാകുന്ന അരുളിച്ചത് ഈശോയെ ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണേ കർത്താവേ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ നയിക്കണേ കർത്താവേ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു 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 ഹല്ലേലൂയ 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 കർത്താവേ സ്തുതിക്കുന്നു 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 പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയട്ടെ പരിശുദ്ധാത്മാവിന്റെ ആനന്ദം നിറയട്ടെ ഹല്ലേലൂയ 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 കർത്താവ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചില തിരഞ്ഞെടുക്കുകയാണ് പ്രത്യേകമായി ആത്മീയ ഉണർവ് നൽകി ഈശോ ചെല്ലി അനുഗ്രഹിക്കുകയാണ് കർത്താവേ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു 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 കർത്താവിനോട് ജ്ഞാനം ചോദിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുകയാണ് ജ്ഞാനം ചോദിക്കുക ജ്ഞാനം തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടെ നിന്ന് അവളെ സമർത്ഥമായി നൽകുന്നെന്ന് പ്രഭാഷകൻ 1:10 വചനം പറയുകയാണ് അവിടെ നിന്ന് നൽകിയ അളവിൽ അവിടെ അവൾ എല്ലാവരിലും വസിക്കുന്നു കർത്താവേ അളവ് നിശ്ചയിച്ച് ജ്ഞാനം നൽകുന്ന എൻ്റെ കർത്താവേ അവിടുന്ന് ജ്ഞാനം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിനുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ തായ്വേരാണല്ലോ കർത്താവേ ജ്ഞാനം തരണമേ ജ്ഞാനം തരണമേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 കർത്താവേ സ്തുതിക്കുന്നു 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 ഓ തമ്പുരാനെ വചനം പറയണം അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും ഓ ഈശോയെ ഞങ്ങളെല്ലാം ഇതാ നിന്നോട് ചേർന്നിരിക്കുന്നു യാക്കോബ് 4:8 ദൈവത്തോട് ചേർന്ന് നിൽക്കും അവിടെ നിന്നോടും ചേർന്ന് നിൽക്കും ഓ കർത്താവേ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളുടെ മനസ്സെല്ലാം നിന്നോട് ചേർന്നിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു 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 ഹല്ലേലൂയ കർത്താവേ സ്തുതിക്കുന്നു 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 എന്റെ പ്രിയപ്പെട്ട ഈശോയെ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു 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 ഹല്ലേലൂയ ഒരുമിച്ച് 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 കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പാടി പാടി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹത്തിന്റെ പെരുമഴ ചൊരിയാൻ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് നമുക്ക് പാടി അവൻ്റെ കൃപകൾ സ്വന്തമാക്കാം.